கண்கள் முழங்கிடுமே சமயமிதா ஒரு மனமாயப்பிக்கையோ பிரிய சுதரே உணரோ பிரிய ஜனமே அணையோ பிரிய சுதரே உணரோ பிரிய ஜனமே சமயம் ஆகதமா சமயம் ஆகதமா தாரணி வரவேற்கா பிதாவின்டேயும் புத்திரன்டேயும் பரிசுத்தாத்மாவின்டேயும் நாமத்தில் നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ മിശിഹായിൽ പ്രിയ സഹോദരങ്ങളെ, ഒരു ദിവ്യബലിക്കായിട്ട് നാം ഇവിടെ ആയിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളെ മുഴുവനായും ദൈവത്തിന് സമർപ്പിക്കാം. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു ശിഷ്യന്മാരോട് ചോദിക്കുന്നത് ഇപ്രകാരമാണ്: മനുഷ്യപുത്രൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്? ശിഷ്യന്മാർ മറുപടി പറയുക പല രീതിയിലാണ്. ചിലർ പ്രവാചകന്മാരെന്നും ഏലിയ എന്നും സ്നാപക യോഹന്നാനെന്നും പറയുന്നു എന്ന്. യേശു അപ്പോൾ അവരോട് വ്യക്തിപരമായി ചോദിക്കുന്നു: എങ്കിൽ ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? പത്രോസാണ് ഉത്തരം പറയുക: നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ഒരു വലിയ വിശ്വാസ പ്രഖ്യാപനമാണ് പത്രോസ് നടത്തുക. യേശു അതിൽ വളരെ സംപ്രീതനാകുന്നുണ്ട്. സന്തോഷത്തോടുകൂടെ യേശു അത് കേൾക്കുന്നുണ്ട്. അതിനുശേഷം സ്വർഗത്തിലും ഭൂമിയിലുമുള്ള തിരുസഭയുടെ അധികാരം പത്രോസിന് നൽകിക്കൊണ്ട് യേശു അവരുടെ മുൻപിൽ സംതൃപ്തിയോടുകൂടെ നിൽക്കുന്നു. കുറച്ചുകൂടി കഴിയുമ്പോൾ സഹനങ്ങളെക്കുറിച്ചും വേദനകളെക്കുറിച്ചും പ്രതികൂല സാഹചര്യങ്ങളെക്കുറിച്ചും കേൾക്കുമ്പോൾ പത്രോസ് യേശുവിനെയും പിൻചെല്ലുന്നതിന് പകരം യേശുവിൽ നിന്നും, അല്ലെങ്കിൽ ആ ജീവിതത്തിൻ്റെ സഹനങ്ങളിൽ നിന്നും യേശുവിനെ കൂടി മാറ്റി നിർത്തുവാനായിട്ട് ശ്രമിക്കുന്നത് കാണുവാൻ സാധിക്കും. അപ്പോൾ യേശു പറയുക ഇപ്രകാരമാണ്: നിന്റെ ചിന്തകൾ ദൈവികമല്ല, ഐഹികമാണ്. പ്രിയമുള്ളവരെ, വലിയ വലിയ വിശ്വാസ പ്രഖ്യാപനങ്ങൾ നാം എല്ലാവരും നടത്തുമ്പോഴും ജീവിതത്തിലുള്ള സഹനങ്ങളുടെ നിമിഷങ്ങളും വിശ്വാസത്തെ മുറുകെ പിടിക്കുവാനും അത് പ്രഖ്യാപിക്കുവാനും ലഭിക്കുന്ന അവസരങ്ങളിൽ പോലും സഹനങ്ങളെ പ്രതി അതിൽ നിന്ന് ഓടി അകലുന്നവരായി നാം മാറാറുണ്ട്. ഇന്നത്തെ സുവിശേഷം നമ്മെ നമ്മുടെ വിശ്വാസത്തിൽ അടിയുറച്ചവരായി നിൽക്കുവാനായി പ്രബോധിപ്പിക്കുന്നു. നമ്മുടെ ജീവിതം മുഴുവനും യേശുവിന് വേണ്ടി മാത്രമാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കട്ടെ. ഓരോ ദിവ്യബലിയും അതിനുള്ള പ്രചോദനവും ബലവും നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരി നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ.
സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ ദാസർക്ക് അങ്ങ് സമീപസ്ഥനാകുകയും അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരുടെ മേൽ അങ്ങേ നിരന്തര കാരുണ്യം ചൊരിയുകയും ചെയ്യണമേ. അങ്ങനെ അങ്ങ് ഉടയവനും നിയന്താവുമായിരിക്കുന്നതിൽ അഭിമാനം കൊള്ളുന്ന ഇവർക്കായി സൃഷ്ടിച്ചവ പുനരുദ്ധരിക്കുകയും പുനരുദ്ധരിച്ചവ നിലനിർത്തുകയും ചെയ്യണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നതും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. സംഖ്യയുടെ പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് ഇസ്രായേൽ ജനം ഒന്നാം മാസത്തിൽ സിൻ മരുഭൂമിയിലെത്തി. അവർ കാദേശിൽ താമസിച്ചു. അവിടെ വെച്ച് മിരിയാം മരിച്ചു. അവളെ അവിടെ സംസ്കരിച്ചു. അവിടെ ജനത്തിന് വെള്ളം ലഭിച്ചില്ല. അവർ മോശയ്ക്കും അഹറോനും എതിരെ ഒരുമിച്ച് കൂടി ജനം മോശയോട് എതിർത്ത് പറഞ്ഞു, ഞങ്ങളുടെ സഹോദരങ്ങൾ കർത്താവിൻ്റെ മുൻപിൽ മരിച്ചു വീണപ്പോൾ ഞങ്ങളും മരിച്ചിരുന്നെങ്കിൽ, ഞങ്ങളും ഞങ്ങളുടെ കന്നുകാലികളും ഇവിടെ കിടന്ന് ചാകാൻ വേണ്ടി നിങ്ങൾ കർത്താവിൻ്റെ സമൂഹത്തെ ഈ മരുഭൂമിയിലേക്ക് എന്തിനു കൊണ്ടുവന്നു? ഈ ദുഷിച്ച സ്ഥലത്തേക്ക് നയിക്കാൻ ഈജിപ്തിൽ നിന്ന് ഞങ്ങളെ കൊണ്ടുവന്നതെന്തിന്? ഇത് ധാന്യമോ അത്തിപ്പഴമോ മുന്തിരിയോ മാതളപ്പഴമോ കിട്ടുന്ന സ്ഥലമല്ല. കുടിക്കാൻ വെള്ളം പോലുമില്ല. അപ്പോൾ മോശയും അഹ്റോനും സമൂഹത്തിൽ നിന്ന് സമാഗമക കൂടാരം വാതിൽക്കൽ ചെന്ന് സാഷ്ടാംഗം വീണു. കർത്താവിൻ്റെ മഹത്വം അവർക്ക് വെളിപ്പെട്ടു. കർത്താവ് മോശയോട് അരുളി ചെയ്തു, നിൻ്റെ വടി കയ്യിലെടുക്കുക. നീയും നിൻ്റെ സഹോദരൻ അഹ്റോനും കൂടി സമൂഹത്തെ വിളിച്ചു കൂട്ടി വെള്ളം പുറപ്പെടുവിക്കാൻ അവരുടെ മുൻപിൽ വച്ച് പാറയോട് ആജ്ഞാപിക്കുക. പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ചു ജനത്തിനും മൃഗങ്ങൾക്കും കുടിക്കാൻ കൊടുക്കുക. കൽപ്പന അനുസരിച്ച് മോശ കർത്താവിൻ്റെ മുൻപിൽ നിന്ന് വടിയെടുത്തു. മോശയും അഹ്റോനും കൂടി പാറയ്ക്ക് മുൻപിൽ ജനങ്ങളെ ഒന്നിച്ചു കൂട്ടി. മോശ പറഞ്ഞു, ധിക്കാരികളെ കേൾക്കുവിൻ, നിങ്ങൾക്ക് വേണ്ടി ഈ പാറയിൽ നിന്ന് ഞങ്ങൾ വെള്ളം പുറപ്പെടുവിക്കണമോ? മോശ കൈ ഉയർത്തി പാറയിൽ രണ്ട് പ്രാവശ്യം വടി കൊണ്ടടിച്ചു. ധാരാളം ജലം പ്രവഹിച്ചു. മനുഷ്യരും മൃഗങ്ങളും അതിൽ നിന്ന് കുടിച്ചു. കർത്താവ് മോശയോടും അഹറോനോടും അരുളി ചെയ്തു, ഇസ്രായേലിൽ എൻ്റെ വിശുദ്ധി വെളിപ്പെടുത്തത്തക്ക വിധം ദൃഢമായി നിങ്ങൾ എന്നിൽ വിശ്വസിക്കാതിരുന്നത് കൊണ്ട് ഞാൻ ഈ ജനത്തിന് കൊടുക്കുന്ന ദേശത്ത് ഇവരെ എത്തിക്കുന്നത് നിങ്ങളായിരിക്കുകയില്ല. ഇതാണ് മെരിബായിലെ ജലം. ഇവിടെ വച്ചാണ് ഇസ്രായേലിയർ കർത്താവിനോട് മത്സരിക്കുകയും അവിടുന്ന് തൻ്റെ പരിശുദ്ധി അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്തത്.
കർത്താവിന്റെ വചനം. ദൈവത്തിനു നിങ്ങൾ ഇന്ന് അവിടത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. വരുവിൻ, നമുക്ക് കർത്താവിന് സ്തോത്രമാലപിക്കാം, നമ്മുടെ ശിലയെ സന്തോഷപൂർവം പാടി പുകഴ്ത്താം, കൃതജ്ഞതാ സ്തോത്രത്തോടെ അവിടുത്തെ സന്നിധിയിൽ ചെല്ലാം, ആനന്ദത്തോടെ സ്തുതിഗീതങ്ങൾ ആലപിക്കാം. നിങ്ങൾ ഇന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. വരുവിൻ, നമുക്ക് കുമ്പിട്ട് ആരാധിക്കാം, നമ്മെ സൃഷ്ടിച്ച കർത്താവിൻ്റെ മുൻപിൽ മുട്ടുകുത്താം. എന്തെന്നാൽ അവിടുന്നാണ് നമ്മുടെ ദൈവം, നാം അവിടുന്ന് മേയ്ക്കുന്ന ജനവും അവിടുന്ന് പാലിക്കുന്ന അജഗണം. നിങ്ങൾ ഇന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. മെരിബായിൽ മരുഭൂമിയിലെ മാസായിൽ ചെയ്തതുപോലെ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. അന്ന് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു, എൻ്റെ പ്രവൃത്തി കണ്ടിട്ടും അവർ എന്നെ പരീക്ഷിച്ചു. നിങ്ങൾ ഇന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. നീ പത്രോസാണ്, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും, നഗര കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. കർത്താവ് നിങ്ങളോടുകൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് യേശു കേസറിയ ഫിലിപ്പി പ്രദേശത്ത് എത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു, മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? അവർ പറഞ്ഞു, ചിലർ സ്നാപകയോഹന്നാൻ എന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ ജെറമിയ അല്ലെങ്കിൽ പ്രവാചകന്മാരിലൊരുവൻ എന്നും പറയുന്നു. അവൻ അവരോട് ചോദിച്ചു, എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ശിമയോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. യേശു അവനോട് അരുളിച്ചെയ്തു, യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാൻ. മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത്. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്കു ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. അനന്തരം അവൻ താൻ ക്രിസ്തുവാണെന്ന് ആരോടും പറയരുതെന്ന് ശിഷ്യന്മാരോട് കൽപ്പിച്ചു. അപ്പോൾ മുതൽ യേശു തനിക്ക് ജെറുസലേമിലേക്ക് പോകേണ്ടിയിരിക്കുന്നുവെന്നും ശ്രേഷ്ഠന്മാരിൽ നിന്നും പ്രധാന പുരോഹിതന്മാരിൽ നിന്നും നിയമജ്ഞരിൽ നിന്നും വളരെയേറെ സഹിക്കേണ്ടി വരുമെന്നും താൻ വധിക്കപ്പെടുമെന്നും എന്നാൽ
മൂന്നാം ദിവസം ഉയർപ്പിക്കപ്പെടുമെന്നും ശിഷ്യന്മാരെ അറിയിച്ചു തുടങ്ങി. പത്രോസ് അവനെ മാറ്റി നിർത്തി തടസ്സം പറയാൻ തുടങ്ങി. ദൈവം കനിയട്ടെ, കർത്താവെ ഇതൊരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. യേശു തിരിഞ്ഞ് പത്രോസിനോട് പറഞ്ഞു, സാത്താനെ എൻ്റെ മുൻപിൽ നിന്ന് പോകൂ, നീ എനിക്ക് പ്രതിബന്ധമാണ്. നിന്റെ ചിന്ത ദൈവീകമല്ല മാനുഷികമാണ്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേയ്ക്ക് സ്തുതി. അർപ്പണം ചെയ്യുന്നു യേശുവേ, അപ്പവും വീഞ്ഞിനുമൊപ്പം എന്നുള്ളവും ഉള്ളവയും നാദ വിനയമോടെ കിടുന്നു, വിനയമോടെ കിടുന്നു. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ ഓർത്തത്തിന്റെ സ്വഭാവമുള്ളവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, ഈ കാണിക്കകൾ ദയാപൂർവം വിശുദ്ധീകരിക്കുകയും ആത്മീയ ബലിയുടെ അർപ്പണം സ്വീകരിച്ച് ഞങ്ങളെ തന്നെ അങ്ങേക്ക് നിത്യമായ കാണിക്കയാക്കി തീർക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങുമെപ്പോഴും അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അങ്ങിൽ ഞങ്ങൾ ജീവിക്കുകയും ചരിക്കുകയും ആയിരിക്കുകയും ചെയ്യുന്നു. രൂപപ്പെട്ട ഈ ശരീരത്തിൽ ആയിരിക്കുമ്പോൾ ഞങ്ങൾ അങ്ങേ കാരുണ്യത്തിൻ്റെ ഫലങ്ങൾ അനുദിനം അനുഭവിക്കുക മാത്രമല്ല, ഇപ്പോൾ നിത്യതയുടെ അച്ചാരം കരഗതമാക്കുകയും ചെയ്തിരിക്കുന്നു. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ആത്മാവ് വഴി അവിടുത്തെ പ്രഥമ ഫലങ്ങൾ സ്വീകരിച്ച ഞങ്ങൾ അവ ഞങ്ങൾക്ക് നിത്യമായ പെസഹ രഹസ്യമായിരിക്കുമെന്ന് പ്രത്യാശിക്കുന്നു. ആകയാൽ ഞങ്ങളും എല്ലാ മാലാഖമാരോടുമൊപ്പം അങ്ങേ സ്തുതിച്ചുകൊണ്ട് ആഹ്ലാദപൂർവകമായ ആഘോഷത്തോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ
പമമംഗി മഹിമകളോ നിറഞ്ഞു മഹിയും വിണ്ടലവും കർത്താവെ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസ്സാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ സൂസൈപാക്യം മെത്രാപ്പൊലീത്തയോടും സഹായം എത്രാൻ ക്രിസ്തുദാസ് പിതാവിനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ,
സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ലഭിക്കാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ താതാ, നിന്നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ, നിന്നുള്ളം പാഴിലുമായിടേണം. അന്നോ വേണ്ടുന്ന ആഹാരമെന്നും ഞങ്ങൾക്കോ നൽകുമാറായിടേണം. അന്യർഗന്ധോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങളിടം ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതേ നിന്നയിൽ നിന്നും നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിലും നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിലും നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്കു ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടിനെ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടി ഞങ്ങൾ നീക്കരീടമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടി ഞങ്ങൾക്കും ശാന്തി നൽകേണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങെഴുന്നള്ളി വരണമേ.
അങ്ങെന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ ദാനത്താൽ അങ്ങ് നവീകരിച്ച ഇവരെ നിരന്തര സഹായത്താൽ അനുയാത്ര ചെയ്യാനും ഒരിക്കലും നിലയ്ക്കാത്ത സംരക്ഷണത്താൽ നിത്യരക്ഷയ്ക്ക് അർഹരാക്കാനും കനിയണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി.